ഹലോ നമസ്കാരം ഞാൻ ജാബിർ ഇത് അൽമാസ് നിങ്ങൾ രണ്ടുപേരും ഇന്ന് 28/7/2021 സൗദിയിൽ എത്തിയിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്ന് ഒരു വീഡിയോ ഇടാൻ പറ്റില്ല കുറച്ച് തിരക്കിലേക്ക് പോയി അപ്പോൾ സിംഗപ്പൂരിൽ പുറത്തു വന്നിട്ട് ആണ് വീഡിയോ ഇടുന്നത് സെർബിയയിലൊരു 14 ദിവസം ക്വാറന്റൈനിലിരുന്നിട്ടാണ് ഞങ്ങൾ സൗദിയിലേക്ക് വന്നത് കൊടുങ്ങല്ലൂരിലുള്ളൊരു നമ്മളൊരു ട്രാവൽ ഏജൻറ് ഹബീബ് കാരണം ഞങ്ങൾ വിളിക്കും ആൾ വഴിയാണ് ഇപ്പം ഞങ്ങൾ സൗദിയിലെത്തിയത് ഞങ്ങൾ പല ട്രാവൽസിലും ഈ ഒരു പാക്കേജ് സെർബിയ പാക്കേജ് ഞങ്ങൾ പോയിരുന്നു പക്ഷെ പല ട്രാവൽസും ഞങ്ങൾക്കൊരു ഉറപ്പ് തരുന്നില്ല ഗ്യാരണ്ടി തരുന്നുണ്ടായിരുന്നില്ല സെർബിയ മാത്രല്ല മിക്കവാറും എല്ലാ പാക്കേജും അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും ഒരു 100% ഉറപ്പ് പറഞ്ഞിരുന്നില്ല ഹബീബ് കാരുടെ അടുത്ത് വാപ്പയാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് വർഷങ്ങളായിട്ട് ഹബീബ് ഖാനായിട്ടാണ് ഡീൽ ചെയ്ത് തരുന്നത് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടും കൂടെയാണ് ആള് എൻ്റെ ഒരു ഫാമിലിയാണ് ആള് ഹബീബ് കൊടുങ്ങല്ലൂരിലുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ആള് വഴിയാണ് ഞങ്ങൾ പാക്കേജ് എടുത്തത് എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ഒരു മാള പുത്തഞ്ചിറ സ്വദേശി ഡിജോൺ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു ആൾക്ക് എന്തോ ആളുടെ 100 പ്രാവശ്യം തൽക്കല്യം ചെയ്തുകൊണ്ട് ആൾ ഓട്ടോമാറ്റിക് റിജക്റ്റ് ആയി ആൾ പഴയ വിസക്കാരനാണ് ഇക്കാമിൽ ചെയ്തിട്ട് ആൾ റിജക്റ്റ് ആയി അപ്പൊ 7 ദിവസം ആൾ ക്വാറന്റൈനിരിക്കണം ആൾ ആ പാക്കേജ് എടുത്തു വന്നുകൊണ്ട് ആൾ അവിടെ ജിദ്ദയിൽ ക്വാറന്റൈനിലാണ് അപ്പൊ ഞങ്ങളുടെ ഹബീബ് പറഞ്ഞു മുക്കീമിൽ രജിസ്റ്ററിന് ശേഷം നമുക്ക് നോക്കാം ഹോട്ടൽ പാക്കേജ് എങ്ങനെയാണെന്നുള്ളത് മുക്കീമിൽ ചെയ്തപ്പോ പിന്നെ സൗദിയിൽ നമ്മൾ ഫ്രണ്ട്സിനോട് വിളിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഹബീബ് ഖാൻ പറഞ്ഞു പുതിയതായിട്ട് പോകുന്ന ആൾക്കാർക്ക് അവിടെ ക്വാറന്റൈൻ ആവശ്യമില്ല ഈസി ആയിട്ട് അവിടെ ഇമ്മ്യൂണാവുന്നുണ്ട് സെർബിയയിൽ എത്തിയപ്പോൾ ചെറിയ അങ്ങനെ ഒന്നും ഫസ്റ്റ് ദിവസമുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നെക്സ്റ്റ് ഡേ അത് ക്ലിയർ ചെയ്തു ഫുഡ് അറേഞ്ച് ചെയ്തായിരുന്നു അത് കോർഡിനേഷൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു പിറ്റേ ദിവസം തന്നെ കോർഡിനേറ്ററൊക്കെ വെച്ച് എല്ലാം ശരിയാക്കി നല്ലൊരു ട്രിപ്പായിരുന്നു സെർബിയൻ ട്രിപ്പ് ാണ് ഞാനും മുമ്പുണ്ടായിരുന്നു പുതിയ വിസ എടുത്തിട്ട് പോകുന്നതാണ് ഇതിന് പുതിയ വിസ എടുത്തിരിക്കുന്നതാണ് പുതിയ വിസക്കാർക്ക് 2 ഡോസ് എടുത്തവരാണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് സൗദിയിലേക്ക് എത്താം അതായത് നമ്മൾ ഇമിഗ്രേഷനിൽ വരുമ്പോൾ മുക്കീമിൻ്റെ പേപ്പറും 2 ഡോസ് വാക്സിൻ്റെ പേപ്പറും കൊണ്ടുവന്നെങ്കിൽ അവർ ഓട്ടോമാറ്റിക് പാസ്പോർട്ടിൽ നമ്മൾ ഇമ്മ്യൂണാണെന്ന് സിസ്റ്റത്തിൽ കയറ്റിവിടുന്നുണ്ട് അപ്പം നമ്മൾ സിമ്മിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ പേരിൽ സിം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്മ് മൊബൈലിലിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇമ്മ്യൂണാകും ഞാനങ്ങനെ ഞാനും ഇവനും ഇമ്മ്യൂണായതാണ് ഇവിടെ വന്നിട്ട് ഓൾറെഡി പുതിയ വിസക്കാർക്ക് ക്വാറന്റൈൻ ഇല്ലാതുള്ളതറിയാം പക്ഷേ എങ്ങനെ ഇമ്മ്യൂണാവുന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയമായിരുന്നു പക്ഷെ ആ സംശയമൊക്കെ തീർന്നപ്പോൾ ഇപ്പോൾ റിയാദിലെത്തി അപ്പോൾ ഞങ്ങൾ ദമാമിലേക്കാണ് ഡമാം ബസ് സ്റ്റേഷൻ സാറ്റ്കോ ബസ് സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ താങ്ക്സ്